നമസ്കാരം, ഇത് ഭാരത് ലൈവ്. ഭാരത് ലൈവിന്റെ മാധ്യമപ്രവർത്തകൻ സുമേഷ് മാർക്കോപോളോയെ കൊല്ലാനുള്ള ഗൂഢാലോചന സിപിഎമ്മിന്റെ ഒരു ബ്രാഞ്ച് സമ്മേളനത്തിൽ നടന്നതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഇന്നലെ രണ്ട് വാർത്തകൾ ചെയ്തിരുന്നു. ഒന്ന് ഞാനും ഒന്ന് സുമേഷ് മാർക്കോപോളോ തന്നെയും ആണ് വാർത്തകൾ ചെയ്തത്. ആ വാർത്തകൾക്ക് താഴെ വന്ന കമന്റുകൾ, നൂറുകണക്കിന് കമന്റുകളാണ് ഈ വാർത്തയ്ക്ക് ആധാരം. ഞാൻ ഇന്നലെ ആ വാർത്ത ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു, ഞങ്ങൾക്ക് പ്രേക്ഷകരുടെ, ജനങ്ങളുടെ പിന്തുണയുണ്ട്, ജനങ്ങളാണ് ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്, ഞങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും തന്ന്, ഞങ്ങൾക്ക് എല്ലാവിധ പ്രോത്സാഹനവും തന്ന്, വിമർശനമെങ്കിൽ അത് ശക്തമായി തന്നെ വിമർശിച്ചുകൊണ്ട് ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്നത് നിങ്ങൾ പ്രിയപ്പെട്ട പ്രേക്ഷകരാണ്. ആ വാർത്തകൾക്ക് താഴെ വന്ന കമന്റുകൾ മാത്രം മതി ഞങ്ങൾക്ക് ഭാരത് ലൈവ് എന്ന ജനകീയ മാധ്യമത്തിന് സാധാരണക്കാരായ ജനങ്ങളുടെ, സ്ത്രീകളുടെ, അമ്മമാരുടെ, സഹോദരിമാരുടെ, സഹോദരന്മാരുടെ പിന്തുണ എത്രത്തോളമുണ്ട് എന്ന് മനസ്സിലാക്കാൻ. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വന്ന ഫോൺ കോളുകളുടെ എണ്ണം ഞങ്ങൾ പറയുന്നില്ല. ഞങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും അറിയിച്ചുകൊണ്ട്, സൂക്ഷിക്കണം എന്ന് ഞങ്ങളെ സ്നേഹപൂർവ്വം ഉപദേശിച്ചുകൊണ്ട് എത്രയെത്ര കമന്റുകളും എത്രയെത്ര അഭിപ്രായങ്ങളുമാണ് വന്നുകഴിഞ്ഞത്, വന്നുകൊണ്ടിരിക്കുന്നത്. സി പി എമ്മിന്റെ ഗൂഢാലോചന തന്ത്രക്കാർ ഒരു കാര്യം മനസ്സിലാക്കണം, ഒരു ജനകീയ മാധ്യമം സത്യം വിളിച്ചു പറയുമ്പോൾ, ശക്തമായി വിളിച്ചു പറയുമ്പോൾ, അത് വിളിച്ചു പറയുന്ന മാധ്യമത്തെയോ മാധ്യമ പ്രവർത്തകനെയോ ഇല്ലാതാക്കുന്ന നിങ്ങളുടെ നാണംകെട്ട തരംതാണ തന്ത്രം ഇവിടെ വിലപ്പോവില്ല. കാരണം ഞാൻ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഞങ്ങൾ ഭയപ്പെടുന്നില്ല ഒന്നിനെയും. ഞങ്ങളിൽ ഒരാളെ ഇല്ലാതാക്കിയിട്ടും ഞങ്ങൾ സധൈര്യം സശക്തം മുമ്പോട്ട് പോവുകയാണ് ഞങ്ങളുടെ നിലപാടുകളുമായി. ഞങ്ങളുടെ ജിഹ്വയെ തളർത്താൻ, ഞങ്ങളുടെ വാക്കുകളെ ഇല്ലാതാക്കാൻ, ഞങ്ങളെ ഇല്ലാതാക്കാൻ നിങ്ങൾ എത്ര ശ്രമിച്ചാലും നടക്കില്ല. കാരണം ആദ്യം പറഞ്ഞത് തന്നെ, ഇവിടെ സാധാരണക്കാരായ ജനങ്ങളുടെ, പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ, ലക്ഷോപലക്ഷം ജനങ്ങളുടെ പിന്തുണ ഞങ്ങൾക്കുണ്ട് എന്നുള്ള കാര്യം ഉറക്കെ തൻ്റെ ഇടത്തോടെ, ആവേശത്തോടെ, ഹൃദയം നിറഞ്ഞ് നന്ദിയോടെ ഞങ്ങൾ പറയുകയാണ്. ഇവിടെ ഗൂഢപദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതും കൊലപാതകം നടത്തുന്നതുമൊന്നും നിങ്ങൾക്ക് പുത്തരിയല്ല. നിങ്ങളിൽ ഒരുവനെയാണെങ്കിൽ പോലും നിങ്ങൾ വെട്ടിവീഴ്ത്താൻ മടി കാണിക്കാത്ത നിറികെട്ട വർഗങ്ങളാണ് നിങ്ങൾ എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. നല്ല സഖാക്കന്മാരെ ഞങ്ങൾ തള്ളി പറയുന്നില്ല കേട്ടോ. ശരിക്കും കമ്മ്യൂണിസ്റ്റ്, മാർക്സിസ്റ്റ് ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന, അത് ചിന്തിച്ച് ഇപ്പോഴും ജീവിക്കുന്ന നല്ല സഖാക്കന്മാരുമുണ്ട്. ഞാൻ പറഞ്ഞത് ഈ ഗൂഢാലോചന തന്ത്രക്കാരെയാണ്. എന്തിനേയും ഏതിനേയും ഇല്ലാതാക്കാൻ നിങ്ങൾക്ക് ചിലപ്പോൾ കഴിയുമായിരിക്കും. പക്ഷേ ഞങ്ങളുടെ ആശയ സമരങ്ങളെ, ഞങ്ങളുടെ വാക്കുകളെ, ഞങ്ങളുടെ വാർത്തകളെ, ഞങ്ങൾ വിളിച്ചു പറയുന്ന സത്യങ്ങളെ ഇല്ലാതാക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. ഞങ്ങളിൽ ഒരുവനെ, ഒരു വ്യക്തിയെ ചിലപ്പോൾ നിങ്ങൾക്ക് ഇല്ലാതാക്കാൻ സാധിക്കുമായിരിക്കും. നിങ്ങളുടെ പാരമ്പര്യം അതാണല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തനിക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ വെട്ടുവീഴ്ത്തുന്ന ആ ഒരു രീതിയാണല്ലോ നിങ്ങൾക്കുള്ളത്. നിങ്ങൾ ഓർക്കുക, നിങ്ങൾ ഒരു പൊതു രാഷ്ട്രീയ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന പാർട്ടിയാണെന്നാണ് പറയുന്നത്. നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു, തൊഴിലാളി വർഗത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നൊക്കെ നിങ്ങളുടെ അജണ്ടകളിലും അല്ലെങ്കിൽ നിങ്ങളുടെ ബൈലോകളിലുമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന കാര്യം, ജനങ്ങൾക്കൊപ്പമാണ് എന്നൊക്കെ. ഇങ്ങനെയാണോ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നത് എന്ന് സി പി എം മുതിർന്ന നേതാക്കൾ ഒന്ന് ആത്മപരിശോധന നടത്തുന്നത് നന്നായിരിക്കും. ഗൂഢാലോചനക്കാരെ വിട്ടേക്കൂ, അവർ എന്ത് വേണമെങ്കിലും പറഞ്ഞുകൊള്ളട്ടെ, ഞങ്ങൾക്ക് അതിനെ പുലുവില പോലും ഞങ്ങളാരും കൽപ്പിക്കുന്നില്ല. കാരണം ജനങ്ങൾ ഞങ്ങളോടൊപ്പമാണ്, ജനങ്ങൾ ഞങ്ങൾക്ക് നൽകുന്ന പിന്തുണ. തീർച്ചയായിട്ടും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഒപ്പം നിൽക്കുന്നതിന്, ഇനിയും ഒപ്പം നിൽക്കും എന്ന ഉറപ്പ് നൽകുന്നതിന് ഞങ്ങൾ സധൈര്യം മുൻപോട്ട് പോവുകയാണ്. ഞങ്ങൾ എന്ത് പ്രതിസന്ധി ഉണ്ടായാലും അതിനെയൊക്കെ തൃണവത്ഗണിച്ചുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ യാത്ര തുടരുകയാണ്. തടസ്സപ്പെടുത്താൻ വരുന്നവർ ഓർക്കുക, ജനങ്ങൾ നിങ്ങളെ കാറിത്തുപ്പും, ജനങ്ങൾ നിങ്ങൾക്കെതിരെ തിരിയും. ഇത്രമാത്രം.